സോഷ്യൽ മീഡിയയിലേക്ക് വീണ്ടും സ്വാഗതം. കായികമില്ലത്ത് ജീവിതവും ചരിത്രവും എന്ന പങ്ക്തിയിലൂടെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത് മുസ്ലിം ലീഗിൻ്റെ സംഘാടനത്തിൽ കായികമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് അനുഭവിച്ച പ്രയാസങ്ങളെ കുറിച്ചായിരുന്നു. ഏതായിരുന്നാലും ഇസ്മായിൽ സാഹിബിൻ്റെ ആ സംഘാടന മികവ് കൊണ്ടും സംഘടനാ രംഗത്തെ അദ്ദേഹത്തിൻ്റെ നിസ്വാർത്ഥമായ സേവനവും പ്രവർത്തനവും എല്ലാം കാരണം അന്നു മുതൽ ഇന്ന് വരെ മുസ്ലിം ലീഗ് തിളക്കമാർന്ന് പ്രൗഢിയോടെ നിലനിൽക്കുകയാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സംഘടന ആവശ്യമില്ല എന്ന് അന്നത്തെ വിദ്യാസമ്പന്നരായ മുസ്ലിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. നെഹ്റുവിൻ്റെയും അന്നത്തെ അധികാര കേന്ദ്രങ്ങളിലുള്ള കോൺഗ്രസിൻ്റെയും എല്ലാം സംസാരം കേട്ടിട്ട് പലരും മുസ്ലിം ലീഗിൽ നിന്ന് കൊഴിഞ്ഞുപോയിക്കൊണ്ടേയിരുന്നു. മാത്രമല്ല മുസ്ലിം ലീഗ് പിരിച്ചുവിടൽ വാരാചരണം, പിരിച്ചുവിടൽ ദിനം എന്നിവയൊക്കെ ആചരിക്കുകയും പലരും മുസ്ലിം ലീഗിൽ നിന്ന് രാജിവെക്കുന്നു എന്ന് എഴുതി കൊടുക്കുകയും അത് പത്രങ്ങളിൽ പരസ്യമായി നൽകുകയും ചെയ്തു. അങ്ങനെ പത്രങ്ങളിൽ പരസ്യം വരാൻ തുടങ്ങി മുസ്ലിം ലീഗിൽ നിന്ന് രാജിവെക്കുന്നു എന്ന്. അന്നത്തെ ദേശീയ മുസ്ലിങ്ങൾക്ക് അത് അത്യാവശ്യമായിരുന്നു. അവർ പറഞ്ഞിരുന്ന ന്യായങ്ങൾ, മുസ്ലിങ്ങൾക്ക് ഒരു സംഘടന ആവശ്യമില്ല, മുസ്ലിങ്ങൾ മറ്റ് സംഘടനകളിൽ പ്രവർത്തിക്കട്ടെ, മറ്റ് പാർട്ടികളിൽ ചെല്ലുമ്പോൾ ആ പാർട്ടികളിലെല്ലാം മുസ്ലിങ്ങളുടെ അവകാശങ്ങൾ പറയാനും മുസ്ലിങ്ങളുടെ കാര്യങ്ങൾ നേടിയെടുക്കാനും അതിലെല്ലാം നമുക്ക് ആളുകളുണ്ടാകുമല്ലോ. മുസ്ലിങ്ങളെല്ലാം കോൺഗ്രസിൽ എത്തിക്കഴിഞ്ഞാൽ കോൺഗ്രസിൽ നിന്ന് തന്നെ നമുക്ക് മുസ്ലിങ്ങളുടെ അവകാശങ്ങൾ വാങ്ങിക്കാമല്ലോ. ഇത്തരം നിലപാടുകൾ പറഞ്ഞപ്പോൾ അന്ന് കായികമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് പറഞ്ഞ നിലപാടുകളാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ പറഞ്ഞത്. കാരണം അവർ മുസ്ലിങ്ങളുടേതായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവർക്ക് പ്രവർത്തിക്കാനും ആ സംഘടനയിൽ നിലനിൽക്കാനും ധാരാളം പരിമിതികൾ വരുന്ന ഒരു കാലം വരും. അന്ന് അവർക്ക് മുസ്ലിങ്ങളുടേതായ ഒരു ശബ്ദം ഉയർത്തിക്കൊണ്ടുവരുന്നതിന് പരിമിതികളുണ്ടാകും എന്ന് മാത്രമല്ല, അങ്ങനെ വാദിക്കുകയാണെങ്കിൽ അവർ വർഗീയവാദികൾ എന്ന് മുദ്രകുത്തപ്പെടും. അതുകൊണ്ട് ആ പരിമിതികളെ മറികടക്കാൻ മുസ്ലിം ലീഗ് എന്ന പേരിൽ തന്നെ സംഘടിച്ചേ മതിയാകൂ എന്നാണ് കായികമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ നയം പറയുന്നത്. പിന്നീട് വന്ന കാര്യങ്ങൾ നമുക്കറിയാമല്ലോ. ഇന്ത്യയിൽ ഇസ്ലാമിക ശരീഅത്തിൻ്റെ വിഷയം വന്നു, പല പ്രദേശങ്ങളിലെയും കലാപങ്ങളുടെ പ്രശ്നം വന്നു, മുസ്ലിങ്ങൾക്ക് കലാപങ്ങളിൽ ജീവഹാനി സംഭവിക്കുകയും ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തപ്പോൾ അത് പറയാൻ ഇന്ത്യയിൽ മുസ്ലിം എം പിമാരുള്ള എത്രയെത്ര പാർട്ടികളുണ്ടായിരുന്നു, എത്രയെത്ര സംഘടനകളുണ്ടായിരുന്നു, ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ആരാണ് അതിനെക്കുറിച്ച് മിണ്ടാനുണ്ടായത്, ഈ ചരിത്രം നാം പരിശോധിക്കേണ്ടതാണ്. അതിനെക്കുറിച്ച് പറയാൻ ഈ സംഘടന മാത്രമാണ് അന്നുണ്ടായത്. അതാണ് കായികമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെ ദീർഘവീക്ഷണം എന്ന് പറയുന്നത്. പിന്നീട് വരുന്ന ഓരോ സംഭവങ്ങളിലും ഓരോ കാലഘട്ടങ്ങളിലെ ഈ അനിഷ്ട സംഭവങ്ങളിലും എല്ലാം മുസ്ലിം ലീഗ് അതിൻ്റേതായ കടമയും ദൗത്യവും നിർവഹിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് കായികമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് അന്ന് സൂചിപ്പിച്ച മുസ്ലിം ലീഗിൻ്റെ അനിവാര്യത, മുസ്ലിം ലീഗിൻ്റെ ആവശ്യകത. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ഇങ്ങനെ ഈ ഭയപ്പാടുകൊണ്ട് പേരുമാറ്റപ്പെട്ട പലരുമുണ്ട്. യു പിയിൽ മുസ്ലിങ്ങൾ വളരെ ശക്തമായിരുന്നു. മുസ്ലിങ്ങൾ മാത്രമല്ല മുസ്ലിം ലീഗും വളരെ ശക്തമായിരുന്നു. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള സംസ്ഥാനമായ ഉത്തർപ്രദേശിൽ മുസ്ലിങ്ങളും ശക്തമായിരുന്നു, മുസ്ലിം ലീഗും ശക്തമായിരുന്നു. അവിടെ അവർ മുസ്ലിം ലീഗിൻ്റെ പേരുമാറ്റി, ഈ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി അവർ മുസ്ലിം ലീഗിൻ്റെ പേരുമാറ്റിയിട്ട് അവർ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന പേരിലാണ് ഉത്തർപ്രദേശിൽ പ്രവർത്തിച്ചത്. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ മുസ്ലിം ലീഗിന് വളരെ ശക്തിയുണ്ടായിരുന്ന സ്ഥലമാണ്. മുഹമ്മദ് അലി ജിന്നയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്ന മുഹമ്മദ് അബ്ദുൽ കരീം ചഗ്ല എന്ന് പറയുന്ന അദ്ദേഹമാണ്
മഹാരാഷ്ട്രയിൽ മുസ്ലിം ലീഗിന്റെ സംഘാടനം നടത്തിയിരുന്നത് സംഘടനയെ കൊണ്ടുപോയിരുന്നത് ഈ ഭീഷണിക്ക് മുമ്പിൽ അദ്ദേഹം അവിടെ മുസ്ലിം ലീഗിന്റെ പേര് മാറ്റി മഹാരാഷ്ട്രയിൽ മുസ്ലിം ലീഗ് ഫോർത്ത് പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവർത്തനം തുടങ്ങിയത് മുസ്ലിം ലീഗിന്റെ പേര് മാറ്റി ഫോർത്ത് പാർട്ടി എന്നാക്കിയപ്പോൾ അതുപ്രകാരം അദ്ദേഹം മുസ്ലിം ലീഗിന്റെ പേര് മാത്രമല്ല മാറ്റിയത് അദ്ദേഹത്തിന്റെ പേര് പോലും മാറ്റിയിട്ട് മുഹമ്മദ് അബ്ദുൽ കരീം ചഗ്ല എംസി ചഗ്ല എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് അദ്ദേഹത്തിന്റെ പേര് പോലും മാറ്റിയിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു കൊടുത്തു പക്ഷേ ഖായിദ മില്ലത്ത് അന്ന് അതിനോട് പ്രതികരിച്ചത് കനത്ത വില നൽകേണ്ടി വരും എന്നാണ് ഇന്ന് ഉത്തർപ്രദേശിലെയും മഹാരാഷ്ട്രയിലെയും മുസ്ലിങ്ങളുടെ അവസ്ഥ ഈ ഘട്ടത്തിൽ പരിശോധിച്ചാൽ ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് അന്ന് പറഞ്ഞ ആ പ്രഖ്യാപനത്തിന്റെ വ്യാപ്തിയും അർത്ഥവും മനസ്സിലാകും പിന്നീട് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ബാക്കിയായിട്ടുള്ള ഈ 4.5 കോടി മുസ്ലിങ്ങളുടെ പ്രശ്നവും ഈ 4.5 കോടി മുസ്ലിങ്ങളുടെ സംരക്ഷണവും ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൽ തന്നെയാണ് നിക്ഷിപ്തമാകുന്നത് ഇസ്മായിൽ സാഹിബിനെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ചതും ഭാവി കാലങ്ങളിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്നും വളരെ ദീർഘവീക്ഷണത്തോടെ അദ്ദേഹം നിരീക്ഷിച്ചു വെച്ചു അത് ഒരു നിയമമാക്കി തന്നെ അദ്ദേഹം ഇന്ത്യയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അത് പൂർത്തീകരിച്ചിട്ടുണ്ട് ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെ ആ സംഘാടനം കേരളത്തിലെ മുസ്ലിങ്ങൾ ഏറ്റെടുത്തു അന്ന് കേരളം രൂപീകരിച്ചിട്ടില്ല മലബാറിലെ മുസ്ലിങ്ങൾ അത് ഏറ്റെടുക്കുകയും അവർ ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെ കൂടെ നിൽക്കുകയും ചെയ്തു അങ്ങനെയാണ് ഇന്ന് അഭിമാനകരമായ ഒരു അസ്തിത്വത്തോടുകൂടി ഈ കേരളവും മലബാറും ഇവിടുത്തെ മുസ്ലിങ്ങളും മറ്റ് മുസ്ലിം രാഷ്ട്രങ്ങളിൽ പോലും ഇല്ലാത്തത്ര സൗകര്യത്തോടുകൂടി ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് ആ അഭിമാനകരമായ മുഹൂർത്തത്തിലൂടെ മുസ്ലിം ജനതയും അവരുടെ പിന്മുറക്കാരും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ 1947 കാലഘട്ടത്തിലെ മുസ്ലിങ്ങളുടെ സ്ഥിതി ഇതായിരുന്നില്ല എല്ലാം കൊണ്ടും പിന്നോക്കം നിൽക്കുന്ന ഒരു ജനതയെ മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹവും അതിനുവേണ്ടിയുള്ള കഠിന പ്രയത്നങ്ങളും ഒരു ഭാഗത്ത് ഭരണകൂടങ്ങളിൽ നിന്നും വർഗീയവാദികളിൽ നിന്നും നേരിട്ടുകൊണ്ടിരിക്കുന്ന അതിരൂക്ഷമായ വിമർശനങ്ങൾ മറ്റൊരു ഭാഗത്ത് സ്വന്തം സമുദായത്തിലെ സമ്പന്നരും ഭയപ്പാട് കൊണ്ട് പരസ്യമായി പിന്തുണ നൽകാൻ പറ്റാത്തവരും അവരിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ കൈപ്പറ്റിക്കൊണ്ട് അവരോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന നിലപാടുകൾ മറുഭാഗത്ത് ഇങ്ങനെ ഇതിനെല്ലാം ഇടയിൽ കിടന്നുകൊണ്ട് തന്നെയാണ് മുസ്ലിങ്ങളുടെ ഈ അട്ടിപ്പേർ അവകാശം മുസ്ലിം ലീഗും ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബും ഏറ്റെടുക്കുന്നത് അത് മുസ്ലിങ്ങൾക്കെതിരെയുള്ള ശക്തമായ എതിർപ്പുകൾക്കും ആക്രമണങ്ങൾക്കും അതുപോലെ തന്നെ നിയമ നടപടികൾക്കും എല്ലാം കാരണമാവുകയാണ് ആ ഘട്ടത്തിലാണ് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സൈനിക നീക്കം ഹൈദരാബാദ് ആക്ഷൻ ഉണ്ടാകുന്നത് ഹൈദരാബാദ് ആക്ഷൻ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ആ ഘട്ടത്തിലാണ് മുസ്ലിം ലീഗ് നേതാക്കളെയൊക്കെ അറസ്റ്റ് ചെയ്തത് ആ ഘട്ടത്തിലാണ് ബഹുമതിയായ പൂക്കോയത്തങ്ങളെ അറസ്റ്റ് ചെയ്യുന്നത് ഹൈദരാബാദ് ആക്ഷനെക്കുറിച്ച് അങ്ങനെ ലളിതമായി പറഞ്ഞതുകൊണ്ട് കാര്യമില്ല എന്താണ് ഹൈദരാബാദ് ആക്ഷൻ അതിലെന്തായിരുന്നു ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെ നിലപാട് എന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം